വയനാട്ടിൽ 6 മാസം പ്രായമുള്ള കടുവ കുഞ്ഞ് ജനവാസ മേഖലയിലെ കുഴിയിൽ വീണു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ മയക്കുവെടി വെച്ച ശേഷം കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി അമ്മ കടുവയെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത മന്ദംകൊല്ലിയിലെ സ്വകാര്യ സ്ഥലത്തുള്ള കുഴിയിലാണ് കടുവ കുഞ്ഞിനെ കണ്ടെത്തിയത് 6 മാസം പ്രായമുള്ള പെൺകടുവ കുഞ്ഞാണ് കുഴിയിലകപ്പെട്ടത് പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ കടുവയെ മയക്കുവെടി വെച്ചു തുടർന്ന് വലയിലാക്കി വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി നമുക്ക് 7 മണിയോടെയാണ് ഒരു ടൈഗർ കബ് അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണ്ട് എന്നുള്ളത് വിവരം കിട്ടുന്നത് രാത്രി തന്നെ അതിൻ്റെ ഒരു ഒച്ചയൊക്കെ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിരുന്നു ഉടനെ തന്നെ വൈൽഡ്ലൈഫ് വാർഡൻ നരേന്ദ്ര ബാബു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി ടീമും അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അരുൺ സക്രിയ ഡോക്ടർ അജേഷ് നമ്മുടെ എല്ലാ ടീമും അവിടെ എത്തുകയും റെസ്ക്യൂ ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് അജണ്ട എന്ന് പറയുന്നത് റെസ്ക്യൂ ആയിരുന്നു അങ്ങനെ ടൈഗർ കബിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പരിശോധനയിൽ കടുവക്കുഞ്ഞിന് പരിക്കുകളൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമീപത്തെ വനമേഖലയിൽ നേരത്തെ തന്നെ അമ്മക്കടുവയെയും കുഞ്ഞുങ്ങളെയും വനം വാച്ചർമാർ കണ്ടിരുന്നു അമ്മക്കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് തന്നെ കടുവക്കുഞ്ഞിനെ തുറന്നുവിടാനാണ് തീരുമാനം മാതൃഭൂമി ന്യൂസ് വയനാട്